നമ്മുടെ ഊർക്കടവ് ഭാഗത്തായിട്ടുണ്ട്, ഊർക്കടവ് പാലത്തിൻ്റെ മുകളാണ്. പിന്നാളത്തെ മാകില്ല, ഇന്നാളത്തെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, അതിൻ്റെ ഒക്കെ അതിഭീകര കാഴ്ചയാണ് കേട്ടോ. പുഴയൊക്കെ മൊത്തം കലങ്ങി പറഞ്ഞെടുക്കുകയാണ്. നമ്മുടെ വയനാട്ടിലെ ആ ഒരു ഉരുൾപൊട്ടലിൻ്റെ വെള്ളം കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ വരുന്നത്, മരങ്ങളൊക്കെ ഒരുപാട് ഒഴുകി വരുന്നുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് ദിവസം മുമ്പ് മഴ കൂടുതലുള്ള സമയത്ത് ഇവിടെ നിന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു പോയതാണ്. പക്ഷേ ഇന്നത്തെ ആ ഒരു വെള്ളത്തിൻ്റെ കളറ് കണ്ടില്ലേ നിങ്ങൾ. ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ ഇന്ന് പല ഭാഗങ്ങളിലും വെള്ളം കാര്യങ്ങളൊക്കെ കൂടിയത് കൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം ഇവിടെ സ്കൂളിലെല്ലാം ലീവ് കൊടുത്തത്. പക്ഷേ ഇന്നത്തെ പ്രഭാതം എന്ന് പറഞ്ഞാൽ നമ്മളെ വളരെ വേദനിപ്പിച്ചുകൊണ്ടാണ് നമ്മളിലേക്ക് ആ വാർത്ത എത്തിയത്. നമ്മളെ വയനാട്ടിൽ എന്താ പറയുക, ഉരുൾപൊട്ടലുണ്ടായി, ഒരുപാട് ആളുകൾ മിസ്സിങ്ങായി, ഒരുപാട് വീടുകളെല്ലാം തകർന്നു പോയി. ഇപ്പോൾ ദാ സമയം 11 മണിയാണ് ഞാൻ വീഡിയോ എടുക്കുന്ന സമയം. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഒരുപാട് മൃതശരീരങ്ങൾ കണ്ടെടുത്തു. അതുപോലെ പല ആളുകളുടെയും ബോഡിയൊക്കെ ഈ ഒരു ചാലിയാർ പുഴയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അത്തരത്തിലുള്ളൊരു വേദനിപ്പിക്കുന്ന വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ രക്ഷാപ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കുറേ ആളുകൾ പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എന്താ പറയുക, നമ്മളെ ഇന്ത്യൻ മിലിറ്ററി വന്നുങ്ങാണ്ട് അതിന് വേണ്ട എയർലിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള തയ്യാറെടുപ്പോടെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഉർക്കടവ് പാലത്തിൽ വന്ന് നമ്മൾ ഈ ഒരു പുഴയുടെ ഒരു അവസ്ഥ കാണാൻ വേണ്ടി നമ്മൾ വന്നതാണ്. അപ്പം അതിഭീകര കാഴ്ച തന്നെയാണ്. എല്ലാ ഷട്ടറുകളും ഇവിടെ തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നാളത്തെ പോലെ തന്നെ വെള്ളം നല്ല കുത്തൊഴുക്കാണ്, അതിനേക്കാൾ കുത്തൊഴുക്കാണ്. അതുമാത്രമല്ല വെള്ളം നല്ല കൂടിയിട്ടുണ്ട്, ഇന്നാളത്തെ അത്ര വെള്ളം നല്ല, ഒരുപാട് വെള്ളം കൂടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കളറ് കണ്ടില്ലേ നിങ്ങൾ, അവിടുത്തെ ആ ഒരു മണ്ണ്, ആ ഒരു ഉരുൾപൊട്ടലിൻ്റെ മണ്ണ് മുഴുവൻ കുത്തിയൊലിച്ച് അത് നമ്മളെ ഈ ഒരു പുഴയിലെ വെള്ളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. പാലത്തിൻ്റെ നടുക്കാട്ടുണ്ട്, ആ ഭാഗത്ത് കുറേ ആളുകൾ കൂടിക്കുന്നു. ആ ഒരു സൈഡിൽ കൂടെയാണ് പുഴയിൽക്കൂടെ തോന്നെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഒഴുകി വരുന്നുണ്ട്. എനിക്കറിയാതെ ചാലിയാറിൻ്റെ ചില ഭാഗത്തു നിന്നൊക്കെയാണ് ഇതിൽ ചെറിയ കുട്ടീൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ കിട്ടിയത്. ഇവിടെ ആളുകളിങ്ങനെ കൂടി നിന്ന് നോക്കുന്നത് അപ്പുറത്തെ കാഴ്ചകളാണ് കേട്ടോ. മരങ്ങൾ ഓരോന്നിങ്ങനെ ഒഴുകി വരുന്നത് കാണുന്നുണ്ട്. ഒരു പെട്ടി എന്തോ ആണ് ഇങ്ങനെ ഒഴുകി വരുന്നത് കാണുന്നുണ്ട്, മരങ്ങളും. അതുപോലെ ഈ ഒരു പുഴേൻ്റെ തന്നെ ആ ഒരു സൈഡിലൊക്കെ കണ്ടില്ല വെള്ളം കയറി കിടക്കുന്നത്, ആ ഒരു ബിൽഡിങ്ങിൻ്റെയൊക്കെ അവിടെയൊക്കെ നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട്. പിന്നാളെ നമ്മൾ വന്നപ്പോഴുള്ള വെള്ളമൊന്നുമല്ല. ഇപ്പം ഡാം തുറക്കുകയും അതുപോലെ ഈ നിലമ്പൂർ വയനാട് ഭാഗങ്ങളിലൊക്കെ വെള്ളം മഴ പെയ്തതിൻ്റെയും അതുപോലെ ഉരുൾപൊട്ടലിൻ്റെയും എല്ലാം വെള്ളം ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. മരങ്ങളും വാഴകളൊക്കെ കണ്ടില്ല ഇങ്ങനെ ഒഴുകി പോകുന്നത്, ഒരുപാടാണ് കേട്ടോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ച് സമയം നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് മരങ്ങൾ ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്കിതിൻ്റെ ഒരു താഴെ ഭാഗത്തെ കാഴ്ച കൂടി ഒന്ന് പോയി നോക്കാം. ഇവിടുത്തെ ഈ ഒരു വലേൻ്റെ കടയൊന്നും തുറന്നില്ല കേട്ടെന്ന്. ഒരുപാട് സ്ഥലങ്ങൾ ആളുകളൊക്കെ ലീവും കാര്യങ്ങളൊക്കെ ആണ്, എല്ലാ ഭാഗങ്ങളും വെള്ളം കയറി കിടക്കുകയാണ്. പെരുമണ പഞ്ചായത്തും പെരുവല പഞ്ചായത്തും ഒക്കെ ഇവിടെയൊക്കെ ഈ ചാലിയാർ പുഴ എത്തുന്ന ഭാഗങ്ങളിലൊക്കെ നല്ല വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിപ്പം പല ഭാഗങ്ങളിലും പോയി നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അങ്ങനെ ആ ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പൊക്കപ്പാടെ ലെങ്ത്ത് കൂടിപ്പോയാലുള്ള പ്രശ്നമാണ്. അപ്പോൾ ഇതാ ഇവിടെ കണ്ടില്ല, നമ്മൾ അന്ന് വന്ന സമയത്ത് ഇവിടെ നിന്ന് ഒരു മച്ചാൻ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് താഴേക്കാണ് കേട്ടോ. ഇതിപ്പം വെള്ളം കുറേ മേലോട്ട് കയറി വന്നിട്ടുണ്ട്. അതുപോലെ നല്ല ഓളം അടിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ. ഈ ഒരു കെട്ടിൻ്റെ അടുത്തേക്ക് നമുക്ക് നല്ല പോയി നോക്കാം. ഇവിടെയൊക്കെ വരുന്നതിനെ പേടിയാണ് കേട്ടോ, കെട്ടൊക്കെ പൊളിഞ്ഞു പോകുന്നുള്ള അത്രയ്ക്ക് ശക്തമായ കുത്തൊഴുക്കാണ്. ഈ ഒരു ഷട്ടറിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ചാടുന്നതുകൊണ്ട് തന്നെ നല്ലൊരു കുത്തൊഴുക്ക് പോലെ നമുക്ക് അനുഭവപ്പെടും. നല്ല സ്പീഡിലാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വെള്ളമാണെങ്കിൽ നല്ല കട്ടിയാണ് കേട്ടോ, വെള്ളത്തിന് നല്ല മണ്ണൊക്കെ കലങ്ങിയിട്ട് അങ്ങനെ മണ്ണിങ്ങനെ കലക്കി വിടുന്ന അത്രയും കളറ് കട്ടിയാണ്. അപ്പം മഴ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മളെ മറ്റ് പെരുമണ പഞ്ചായത്തിൻ്റെയും പെരുവല പഞ്ചായത്തിൻ്റെയും ഒക്കെ ഓരോ ഭാഗങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്, പല വീടുകളൊക്കെ വെള്ളത്തിലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ ഉടൻ തന്നെ എത്താം.